മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തും സംവിധായകരിലും ഒരാളാണ് രഞ്ജിത്. ദേവാസുരം, ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥയിലാണ് അദ്ദേഹം പ്രശസ്തനായത്. 2001 ദേവാസുരത്തിന്റെ തുടർച്ചയായ രാവണപ്രഭുവായിരുന്നു അദ്ദേഹത്തിന്റെ സംവിധാന അരങ്ങേറ്റം. നന്ദനം, മിഴിരണ്ടിലും, ബ്ലാക്ക്, കയ്യൊപ്പ്, തിരക്കഥ എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് ചിത്രങ്ങൾ. 1985 സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ബിരുദം നേടിയ രഞ്ജിത് 2 ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ മലയാള ചിത്രം ഒരു മെയ് മാസ പുലരിയിൽ പുറത്തിറങ്ങി. അതിനുശേഷം കമൽ, ഷാജി കൈലാസ്, സിബി മലയിൽ, വിജി തമ്പി തുടങ്ങിയ സംവിധായകർക്കൊപ്പം ഒരുപാട് സിനിമകളിൽ പ്രവർത്തിച്ചു. എന്നാൽ ദേവാസുരത്തിന് തിരക്കഥ എഴുതിയപ്പോൾ അത് മലയാള സിനിമയിൽ ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവരികയും പ്രേക്ഷകർ അത് അനുഭവിക്കുകയും ചെയ്തു. വീരത്വത്തിൻ്റെ മുഖം. ദേവസുരത്തിൻ്റെ നായകൻ മംഗലശ്ശേരി നീലകണ്ഠൻ ഇന്നും മലയാളികളുടെ മനസ്സിലും ഹൃദയത്തിലും മായാതെ നിൽക്കുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാധൻ നടന്മാരിൽ ഒരാളായ മോഹൻലാൽ സെല്ലുലോയിഡ് ഈ കഥാപാത്രത്തെ ശ്രദ്ധേയമാക്കി. ദേവാസുരത്തിന്റെ വിജയത്തിന് ശേഷം ഷാജി കൈലാസ്, മോഹൻലാൽ എന്നിവരോടൊപ്പം ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. ഈ 2 ചിത്രങ്ങളും മെഗാ ഹിറ്റുകളായി മാറി. കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് നരസിംഹം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച തിരക്കഥകളിലൊന്നായി ആറാം തമ്പുരാന്റെ തിരക്കഥയും നിലനിൽക്കുന്നു. രഞ്ജിത്തിന്റെ തിരക്കഥയും ഷാജി കൈലാസിന്റെ സംവിധാനവും മോഹൻലാലിന്റെ അഭിനയവും സിനിമയെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ വൻ വിജയത്തിന് ശേഷം അദ്ദേഹം സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭമായ രാവണപ്രഭു ആ വർഷത്തെ ഏറ്റവും വലിയ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് നേടി. രാവണപ്രഭുവിന്റെ വൻ വിജയത്തിന് ശേഷം നന്ദനം എന്ന ചിത്രം സംവിധാനം ചെയ്തു. ഈ ചിത്രത്തിന് അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ലഭിച്ചു. ഈ സിനിമ വാണിജ്യ സിനിമയുടെ നിയമങ്ങൾ പാലിച്ചു. ഏറെ നാടുകൾക്ക് ശേഷം ഗുൽമോഹർ എന്ന സിനിമയിൽ അഭിനയിച്ചു. അന്ന് നവാഗതനായ മീനു മാത്യുവിനോടൊപ്പം ആ സിനിമയിൽ വീണ്ടും തൻ്റെ അഭിനയ പാഠവും പരീക്ഷിച്ചു. രാവണപ്രഭു എന്ന സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം അദ്ദേഹം നന്ദനം, മിഴിരണ്ടിലും, അമ്മക്കിളിക്കൂട്, ബ്ലാക്ക്, ചന്ദ്രോത്സവം, പ്രജാപതി, കയ്യൊപ്പ്, നസ്രാണി അങ്ങനെ നിരവധി സിനിമകൾ സംവിധാനം ചെയ്തു. എന്നാൽ അവയിൽ കലാമൂല്യമുള്ള സിനിമകളും വാണിജ്യ സിനിമകളും ഉണ്ടായിരുന്നു. 2008 തിരക്കഥ എന്ന സിനിമ സംവിധാനം ചെയ്തു. മികച്ച കലാമൂല്യമുള്ള സിനിമയായിട്ടാണ് തിരക്കഥ കണക്കാക്കുന്നത്. 2009 പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമ സംവിധാനം ചെയ്തപ്പോൾ അത് വാണിജ്യപരമായും കലാപരമായും മികച്ച സിനിമയായി മാറി. 2010 പിന്നീടും മമ്മൂട്ടിയുമായി ചേർന്ന് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തു. അതും മികച്ച വിജയമായി മാറി. 2012 മോഹൻലാലുമായി ചേർന്ന് സ്പിരിറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മോഹൻലാലിന് ഒരുപാട് അഭിനന്ദനങ്ങളും അവാർഡുകളും നേടിക്കൊടുത്ത സിനിമയായിരുന്നു സ്പിരിറ്റ്. എന്നാൽ അതിനുശേഷം താൻ സംവിധാനം ചെയ്ത സിനിമകളൊന്നും വിജയത്തിൻ്റെ പാതയിലോട്ട് എത്തിയില്ല. 2012 ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമ മമ്മൂട്ടിയെ നായകനാക്കി അദ്ദേഹം തിരക്കഥ എഴുതി. ആ സിനിമ വലിയ വിജയമായി മാറിയില്ല. 2013 വീണ്ടും മമ്മൂട്ടിയെ നായകനാക്കി കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്നൊരു സിനിമ സംവിധാനം ചെയ്തു. ആ സിനിമയും തിയേറ്ററിൽ വിജയമായി മാറിയില്ല. പിന്നീട് അദ്ദേഹം ദുൽഖർ സൽമാനെ നായകനാക്കി ഞാൻ എന്ന സിനിമ സംവിധാനം ചെയ്തു. അതിനുശേഷം മോഹൻലാലിനെ നായകനാക്കി ലോഹം എന്ന സിനിമയും, ബിജു മേനോനെ നായകനാക്കി ലീല എന്ന സിനിമയും, മമ്മൂട്ടിയെ വീണ്ടും നായകനാക്കി പുത്തൻ പണം എന്ന സിനിമയും, മോഹൻലാലിനെ നായകനാക്കി ഡ്രാമ എന്ന സിനിമയും സംവിധാനം ചെയ്തു. ഇവയൊന്നും തന്നെ വലിയ വിജയമായി മാറിയില്ല. എന്നാൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം നല്ല പ്രേക്ഷക പ്രശംസ നേടിക്കൊടുക്കുകയും ചെയ്തു. മലയാളത്തിലെ മികച്ച തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിൻ്റെ ഇനിയും മികച്ച സിനിമകൾക്കായി മലയാളികൾ കാത്തിരിക്കുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജുമായെല്ലാം അദ്ദേഹം ഇനിയും മികച്ച സിനിമകളുമായി തിരിച്ചുവരുമെന്ന് മലയാളികൾ കാത്തിരിക്കുന്നു.